എനിക്ക് ഹോം മിനിസ്റ്ററെ കിട്ടണം പെട്ടെന്ന്. May I come in, sir? Yes. നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത കൊലയാളിയോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. I'm a police officer, sir. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം തോക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് തൊട്ടതിനെയും പിടിച്ചതിനുമൊക്കെ വാരി വലിച്ചു ഉപയോഗിക്കാൻ ആര് നിങ്ങൾക്ക് അധികാരം തന്നു? ആൻസർ മീ. ഒരാളിനെ കൊല്ലാൻ വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോക്ക് അവന്റെ കാൽക്കൽ വെച്ച് തൊഴണോ? പിന്നെന്തിനേ ഗൺ ലൈസൻസ്? നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസറോടാണ് സംസാരിക്കുന്നത്, ഓർക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കണ്ട. നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കാം, ആന്റി ടെററിസ്റ്റ് വിങ്ങിൽ വർക്ക് ചെയ്തിരിക്കാം. അതുകൊണ്ട് ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് നിങ്ങൾക്കില്ല. ഇവിടെ ഒരു ഓഫീസർക്ക് ഏറ്റവും ആവശ്യം ആത്മനിയന്ത്രണമാണ്, സെൽഫ് കൺട്രോൾ. സോ യു റിമെമ്പർ ദാറ്റ്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് പോലെ തോക്ക് കൊണ്ട് നിയമം പാലിക്കുന്ന ഓഫീസറായി തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, നിങ്ങളെ തിരിച്ച് ഡൽഹിയിലേക്ക് അയക്കും. യു കെൻ ഗോ നൗ. ഇക്ക ഞാൻ എനിക്കൊരു ഇത്തിരി സമയം വേണം. ഇത് വാങ്ങിക്കോളൂ. അഞ്ചു വർഷമായി നീ എനിക്കൊരു നല്ല കസ്റ്റമർ ആയിരുന്നു, നന്ദിയുണ്ട്. ഇത് കഴിച്ചോളൂ. ഇക്ക എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. എനിക്ക് ആർക്കും തെറ്റുപറ്റാം. ഒരു പ്രാവശ്യം, പത്ത് പ്രാവശ്യം, നൂറ്, ആയിരം പ്രാവശ്യം തിരുത്താം, തിരിച്ചെടുക്കാം. പക്ഷേ എൻ്റെ ഹീറോയിൻ, എനിക്കാര് തിരിച്ചു തരും? നീ നഷ്ടമാക്കിയ എൻ്റെ പണം ആരെനിക്ക് തിരിച്ചു തരും? ഇക്ക ഞാൻ സത്യം ചെയ്യാം, പണം ഞാൻ തരാം. രണ്ടു മാസം, രണ്ടേ രണ്ടു മാസം. ജെയിംസേ, ആ കിറുക്കൻ പോലീസുകാരനെ പറ്റി എനിക്കെല്ലാം അറിയണം. ജോലിയായി, സ്വന്തം കാലിൽ നിൽക്കാറായി. ഇനി ടോണിക്ക് വേണ്ടത് നല്ലൊരു കുടുംബ ജീവിതമാണ്. ചേട്ടാ, എസ്സി വന്നല്ലോ. ജോലിയായി,
എല്ലാം കൊണ്ടും ഒരു മുങ്ങി മരണം. ഒരു കാര്യം ഒഴിച്ചാൽ, ഡോക്ടർ പറയുന്നത് മയക്കുമരുന്നിന്റെ ഹെവി ഡോസ്, അതും സാധാരണ പ്രചാരത്തിലില്ലാത്ത ഒരു തരം ഡ്രഗ്. എന്ന് വെച്ചാൽ സ്കോപ്പിലോമൈൻ, ഒരു തരം സൈക്കഡലിക് ഡ്രഗ്ഗാണിത്. അവനൊരു ഹാബിച്വൽ അഡിക്റ്റ് ആയിരുന്നു ഡോക്ടർ. ട്രേസസിന്റെ ക്വാണ്ടം വെച്ച് നോക്കുമ്പോൾ അതെ, ഒരു 3 വർഷമായിട്ടെങ്കിലും അയാൾ ഈ ഡ്രഗ് കഴിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഡ്രഗ് കഴിപ്പിച്ചതായിക്കൂടെ ഡോക്ടർ എന്ന് എനിക്കെങ്ങനെ പറയാനാവും? ദാറ്റ്സ് യുവർ ജോബ് ടു പ്രൂവ്. ജയകുമാറിന്റെ ഫാമിലി ബോംബെയിൽ എവിടെയാ? ഈസ്റ്റ് അന്തേരിയിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട്. ഓ ഐ സി. പിന്നെ ജയൻ എന്തിനാ കൊച്ചി വന്നത്? അതെന്തൊരു ചോദ്യമാ മോഹൻ. ഞാനും മോഹനെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രത്യേകിച്ച് പറയണോ? ഐ ഗോട്ട് ട്രാൻസ്ഫർഡ്. ട്രാൻസ്ഫർ എന്നത് ശരി, പക്ഷേ അത് ജയൻ നിർബന്ധപൂർവം കൊച്ചിക്ക് ചോദിച്ചു വാങ്ങിയതല്ലേ? അതെന്തിനാന്നാ ചോദിച്ചത്? കുറച്ച് നാള് ബോംബെ വിട്ടിരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമല്ലോ. മോഹൻ എന്നെ ചോദ്യം ചെയ്യാണല്ലേ. ഓക്കെ, കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് തികച്ച ഔദ്യോഗികമാണ്. ഞാൻ എന്റെ ബോസുമായിട്ട് നിറഞ്ഞു. അതോ ജയന്റെ മകൻ കിഷോറുമായിട്ടാണോ? വാട്ട് ഡു യു മീൻ? കിഷോർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അതിന്റെ സൂചനയുണ്ട്. ഏതാണ്ട് 3 വർഷമായി കിഷോർ ഇത് തുടരുകയായിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് ജയൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതല്ലേ സത്യം? മോഹൻ ഭ്രാന്ത് പറയാതെ, എന്റെ മോൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ അവനുമായിട്ട് വഴക്ക് കൂടുന്നത്? ആ പിന്നെ എനിക്ക് കസ്റ്റംസ് കളക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ ജയൻ, ഒന്നോർക്കണം, ഏതൊരച്ഛനും തന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തൊക്കെയോ മറയ്ക്കാൻ ജയൻ ശ്രമിക്കുകയാണ്. ജയന്റെ മുഖത്ത് നോക്കിയാൽ അതറിയാം. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നോട് സഹകരിക്കണം. മരിച്ചുപോയ തന്റെ മകന് വേണ്ടിയെങ്കിലും. അതും ഡി ഐ ജിയുടെ ഉത്തരവാണിച്ച് ഒരിക്കൽ ചെക്ക്ഔട്ട് ചെയ്ത വണ്ടി പിടികൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ക്രെഡിറ്റ് കിട്ടാനാ? അത് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സാർ, സാർ സംശയിച്ച രീതിയിൽ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല സാർ. വെറും സംശയത്തിന്റെ പിൻബലത്തിൽ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് സാറിന് അറിയാവുന്നതല്ലേ. ഇനിയിപ്പോ ഞാനെന്ത് സമാധാനം പറയും? Thank you.
അവരെ വല്ലതും പറയുവോ? അവര് പറയില്ല, പ്രശ്നം ആ പോലീസ് ഓഫീസറാണ്. തുറക്കണമെന്നാണോ നീ പറയുന്നത്? നോ, ആവശ്യമായ കാരണങ്ങളില്ലാതെ ഒരാളെ കൊല്ലരുത്. അതൊരു പോലീസ് ഓഫീസറെ, അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സ്റ്റേറ്റ് പോലീസിന് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുജനം കാണുന്നത് അവർ നമ്മുടെ കീഴിലുള്ള വേറൊരു പ്രത്യേക വിങ്ങാണെന്നാണ്. പത്രങ്ങളും അങ്ങനെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന അക്രമത്തിന്റെ അഡ്വേഴ്സ് എഫക്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയി തീർന്നിരിക്കുകയാണ് സർ. ഇതിനൊക്കെ പുറമെ ആരുടെ വേഷവിധാനവും മുടിയും ഭാവവും ഒന്നും തന്നെ ഇവിടുത്തെ മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോജിച്ചതല്ല. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നടക്കുമായിരിക്കും. അതിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് എന്ന വാക്ക് തന്നെ വെറുപ്പുളവാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മയക്കുമരുന്ന് പിടിക്കുന്നതിൽ വിജയിക്കുന്ന ആരെയും അവരെങ്ങനെയുള്ളവരായാലും ജനം അംഗീകരിക്കും, ഇഷ്ടപ്പെടും. അതെ സർ, ഈയിടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടില്ലേ, ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ട് സ്വന്തം അച്ഛനെയും അമ്മയും കൊന്ന ആ കൊട്ടാരക്കര പയ്യന്റെ കാര്യം? അത് തന്നെ എടുക്കാം, ആ കണക്കിന് ഈ ഓഫീസർ അക്രമിയാണെന്ന് ആരും പറയില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ടോണി എന്ന ഈ ഓഫീസർ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിധിവരെ ഒരു ഹീറോ ആയിരിക്കുകയാണ്. പത്രങ്ങൾ ഇത്രയും കുത്തിപ്പൊക്കിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് നിശബ്ദമായിരിക്കുന്നതിന്റെ കാര്യം തന്നെ അതാണ്. പബ്ലിക് സപ്പോർട്ടുള്ള ഓഫീസറെ അവരും പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഓഫീസറുടെ മാനസികാവസ്ഥയാണ്. ഹീസ് എക്സെൻട്രിക്, അത് വാസ്തവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയാം. അവസാനം ഞങ്ങൾ എത്തിയത് ഈ ഒരു തീരുമാനത്തിലാണ്, തന്റെ കൂടെ ടോണിയെ ടീം ചെയ്യിക്കുക. സാർ എന്താ ഈ പറയുന്നത്? ഹീസ് എ ഡേഞ്ചറസ് മാനിയർ. ഇന്നല്ലെങ്കിൽ നാളെ ചാവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനാണ് പയ്യൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? സ്വയം ചത്തോട്ടെന്ന് കരുതണോ? യാതൊരു ബോധവും ഇല്ലാതെ അതും ചെയ്യുന്ന ആ പയ്യനെ ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യാന്? മോഹനെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. എനിക്കേ സാറേ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ, വേണ്ടാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് തലയിടാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് പറയുക, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അല്ല സാറൊന്നും വിചാരിക്കരുത്, എൻ്റെ പ്രായവും ടെമ്പറമെൻറ്റും വെച്ച് നോക്കുമ്പോൾ ഇവനുമായിട്ട് ഞാൻ യോജിക്കില്ല, അത് ഷുവറാ. എന്തെങ്കിലും പറഞ്ഞ് തെറ്റടി വരും, അപ്പം എൻ്റെ നേരെ തോക്കി ഉണ്ടാനോ മടിക്കില്ല. പ്ലീസ് സാർ, എന്നെ ഇതിൽ നിന്ന് ഫ്രീ ആക്കണം. നോ, ഇതെൻ്റെ മാത്രം തീരുമാനമല്ല. ഐ ആം ഹെൽപ്ലെസ് മിസ്റ്റർ മോഹൻ. പോയിക്കോട്ടെ സാർ. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ഏൽപ്പിക്കാമനെ. എന്താണ് നോക്കുന്നത്? വലിയ താമസമില്ലാതെ നിന്റെ കൂട്ടാളികൾ പലരെയും ഞാൻ അങ്ങ് എത്തിക്കുന്നുണ്ട്. കൊണ്ടുവോ. ആ, ഞാൻ കണ്ടോളാം. മോഹൻ സാർ, ഐ ആം സോറി, ടോണി ലൂയിസ്. മനസ്സിലായി. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ചേർന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. പിന്നെ പണ്ട് വായിച്ച ചേസ് നോവലും ഇപ്പൊ കാണുന്ന ഇംഗ്ലീഷ് സിനിമയും മനസ്സിൽ കയറി കൂടിയിരിക്കും. അപ്പോഴാണ് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ കൈ വന്ന് വീഴുന്ന ലൈസൻസ് ഉള്ള തോക്ക്, പിന്നെ അതങ്ങ് പ്രയോഗിക്കാനുള്ള തിടുക്കമായി. ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വയം രക്ഷിക്കാനാ ഗവൺമെന്റ് നമുക്ക് തോക്കി ചെയ്യുന്നത്, അല്ലാതെ ആളെ കൊല്ലാനുള്ള ലൈസൻസ് ആയിട്ടല്ല. അങ്ങനെ ആവശ്യമെന്നാൽ തന്നെ നിങ്ങൾ കാലി വെടിവെക്കേ. എന്തിനാ ആളെ കൊല്ലുന്നത്? ചുരുക്കത്തിൽ തോക്ക് വെച്ചുള്ള കളി വേണ്ട എന്നർത്ഥം. സാറിന്റെ പ്രായത്തിൽ ഇതൊക്കെ പറയാനേ കഴിയുമെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ടീമാണ് പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഡി ഐ ജി തന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഐ വിൽ ബി ദി ബോസ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, എന്റെ ഇഷ്ടം പോലെ. ഞാൻ പറയുന്ന ദാനം അനുസരിച്ചാ മതി, മനസ്സിലായോ? എങ്ങോട്ട് പോകണമെന്ന് പറയാൻ സൗകര്യം ഉണ്ടാവോ? ഷിൽട്ടൺസ് ബാർ ആൻഡ് ഹോട്ടൽ. ഹലോ.
എസ്പിയെ കാണിച്ചത് എന്നോടുള്ള മറുപടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അവിടെ കാര്യങ്ങൾ ഞാൻ നോക്കും, വെറുതെ കൂടെ വന്നാൽ മതി. You can wait there for me. മാനേജർ ഒന്ന് കാണാൻ പോകും. Thank you. നമ്മൾ എവിടെയോ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് പരിചയമുണ്ട്, ഒന്ന് ഓർത്ത് നോക്കിയേ. ഏ, എനിക്ക് നിങ്ങളെ അറിയില്ല. നമുക്ക് പരസ്പരം അറിയാവുന്നേ. എവിടെ വെച്ചാ നമ്മൾ കണ്ടത്? ഇപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ എവിടെ വെച്ചാ പരിചയപ്പെട്ടതെന്ന്? വട്ടുപിടിച്ചോ, കൊന്നു കൊലവിളിക്കാനുള്ള ഒരു തരം ഭ്രാന്താണ് നിനക്ക്. ഇനി ഈ കൊലയ്ക്ക് ഞാൻ സമാധാനം പറയണം.